ഫലമെല്ലാം നിൻ കൂട്ടായിരിക്കാം ഞാൻ പതിയേ നീ വിളിച്ച. ഇപ്പോൾ കേട്ട പാട്ടിന്റെ പാട്ടുള്ള സിനിമയെ കുറിച്ച് പറയാനാണ് എന്റെ ശ്രമം. മമ്മൂട്ടി നായകനായി ഒട്ടനവധി മറ്റ് കഥാപാത്രങ്ങളുള്ള സ്ട്രീറ്റ് ലൈറ്റ് എന്ന ശ്യാം ദത്ത് സൈനുദ്ദീൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ച് പറയാനാണ് എൻ്റെ ശ്രമം. മമ്മൂട്ടി എന്ന നടൻ ഒരു രണ്ട് വർഷം, ഇക്കഴിഞ്ഞ രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ചെയ്ത പടങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ച സിനിമകളിൽ ഭൂരിഭാഗവും മമ്മൂട്ടിയുടെ സൗന്ദര്യവും മമ്മൂട്ടിയുടെ സ്റ്റൈലും കാട്ടാനാണ് തിരക്കഥാകൃത്തുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരക്കഥയിൽ മമ്മൂട്ടി ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും അഭിനയിച്ചിരിക്കുന്നു എന്ന് വളരെ സന്തോഷപൂർവം ഞാൻ പറയുന്നു. ഇതെന്തുകൊണ്ട് നേരത്തെ ഉള്ള പടങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ചില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്ത് തന്നെയായാലും ഇത് ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്നൊരു സിനിമ അത്ര മഹത്തായ ഒരു സിനിമയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ മമ്മൂട്ടി ഈ രണ്ടു വർഷത്തിന് മുമ്പ് ചെയ്ത പടവും അല്ലെങ്കിൽ ഈ ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളിൽ വെച്ച് തിരക്കഥയ്ക്ക് ഇമ്പോർട്ടൻ്റുള്ള അതനുസരിച്ച് മിനിറ്റുകളും മണിക്കൂറുകളും അല്ലെങ്കിൽ മിനിറ്റുകളും സെക്കൻഡുകളും തള്ളി നീക്കുന്ന ഒരു സിനിമയാണ്. മമ്മൂട്ടി അതിൽ ഒരു കഥാപാത്രം ആകാൻ ആയിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടി എന്നൊരു താരരാജാവിനെ അതിൽ കണ്ടില്ല. മമ്മൂട്ടി എന്ന ആളിൻ്റെ മാസ് പ്രകടനങ്ങൾക്ക് അപ്പുറം ഒരു നല്ല അഭിനേതാവിനെ കാണാൻ പറ്റിയതിൽ വളരെ 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 സന്തോഷമുണ്ട്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് നടക്കാൻ വയ്യാത്ത ആളാണ്. ഞാനിവിടുന്ന് കോട്ടയം ആനന്ദിലാണ് സിനിമ കാണാൻ പോയത്. എൻ്റെ നാട്ടിലുള്ള തിയേറ്ററുകളിൽ മൂന്നാം നിലയിലായിരുന്നു സിനിമ. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ മൂന്നാം നിലയിലായതുകൊണ്ട് ഞാൻ കോട്ടയം ആനന്ദിൽ പോയി കണ്ടു. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും അതിനകത്ത് നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സിനിമ, തിരക്കഥ ഉള്ള ഒരു സിനിമ. തിരക്കഥ എങ്ങനെയാണോ അങ്ങനെ പടച്ചു വച്ചിരിക്കുന്ന ഒരു സിനിമ. ശ്യാം ദത്ത് സൈനുദ്ദീൻ എന്ന സംവിധായകനെ ഇനിയും കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ കിട്ടട്ടെ. അല്ലെങ്കിൽ അത്തരത്തിലും അദ്ദേഹം ഒരു ക്യാമറമാനാണ്. കുഞ്ഞാട് അല്ലെങ്കിൽ പ്രജാപതി തുടങ്ങിയ സിനിമയുടെ ക്യാമറമാനാണ്. നിരവധി സിനിമകൾ വേറെയുണ്ട്. റിതു ആർട്ടിസ്റ്റ് മുതലായ സിനിമകളുടെ ക്യാമറമാനാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും മൂന്ന് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം അനിയൻ വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറമാനായിട്ട്. സ്വന്തം പിതാവ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ റോളിൽ. ഒരു നിഷ്കളങ്കമായ കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരുടെ അവസ്ഥകൾ, ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥകൾ കാണിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ട്രെയിലറും മറ്റുള്ളതൊന്നും കണ്ട ചിലപ്പോൾ കാണൂല. പക്ഷെ നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ
അത് സാധാരണക്കാരുടെ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഈ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ അവർക്ക് തീവ്രവാദവും കണ്ടുപിടുത്തവും പോലീസ് അന്വേഷണവും അല്ലെങ്കിൽ വെടിയും അടിയും കുത്തും കൊലപാതകമൊക്കെ ആണെന്ന് ഓർക്കും. പക്ഷേ അതൊന്നും അല്ല. അതൊരു അത് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റില്ല. അതുകൊണ്ട് സിനിമ കാണുന്നതിൻ്റെ ത്രില്ല് പോവും. ഒന്ന് ഞാൻ പറയാം, ഈ സിനിമ പൈസ കൊടുത്ത് നമ്മൾ കണ്ടാൽ നമുക്ക് ബോറടിക്കത്തില്ല. ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്നു എന്ന് നമ്മുടെ കൂടെ വന്നവരോ അല്ലെങ്കിൽ നമ്മളോ പറയില്ല. അതാണ് സൈനുദ്ദീൻ, ശാംദത്ത് സൈനുദ്ദീൻ്റെ ഒരു കലാവിരുത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളമുണ്ടോ എന്ന്, ഞാൻ പറഞ്ഞ അത്രത്തോളമുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടാലേ അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ എനിക്ക് തോന്നിയതാകാം. ഏതായാലും എനിക്ക് പറയാൻ തുറന്ന് പറയാൻ തോന്നിയത് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു അത്ഭുതമുള്ളത്, ജീവനില്ലാത്ത രണ്ട് വസ്തുക്കളാണ് കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ഉള്ള ഒരു അത്ഭുതം നമ്മുടെ സിനിമ ലോകത്ത്, മലയാള സിനിമ ലോകത്ത്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ജീവനില്ലാത്ത, മനുഷ്യരല്ലാത്ത രണ്ട് വസ്തുക്കളാണ് കഥാഗതിയെ ഒരു കുറേ നേരം, ഒരു ഒന്നര മണിക്കൂറോളം മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് ഒരു ഒരു ഭയങ്കരമായ, അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് സിനിമ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു. കാരണം ശാന്തത്ത് വന്നിട്ട് ഏതാണ്ട് ഈ സിനിമ ലോകത്ത് വന്നിട്ട് ഏതാണ്ട് 15 വർഷത്തെ മേളിലായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സംവിധാനം എന്ന കല. അതിന് ഇത്രയും കാലം അദ്ദേഹം കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും ഇതിൽ കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ശ്രമങ്ങൾ, ബാക്കിയുള്ള സിനിമകളിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അന്ന് എനിക്ക് ആവതുള്ള കാലമാണെങ്കിൽ എനിക്ക് വലിയ അടിപ്പെട്ടില്ലെങ്കിൽ, എന്നെ ഒരു സുഹൃത്ത് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. വീൽചെയറിലാണ് ഇരുന്ന് സിനിമ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് പോകാൻ ആളുണ്ടെങ്കിൽ ശാന്തത് എടുക്കുന്ന സിനിമകൾ, സിനിമ ഇനി എടുക്കുന്ന സിനിമകൾ എനിക്ക് പോയി കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അതിന് സാധിക്കുമോ എന്നറിയില്ല. എന്തായാലും വളരെ ഈ 2 വർഷത്തിനുള്ളിൽ മമ്മൂട്ടിയുടെ ഇടയ്ക്ക് വന്ന സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല വളരെ വളരെ ഒരു നമ്മളെ ആസ്വദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ദുഃഖം അവിടെ ഇവിടെയൊക്കെ തരുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഏറെ സന്തോഷം തരുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കൊച്ചു സിനിമയാണ്. വലിയ സിനിമ മമ്മൂട്ടി ആയതുകൊണ്ട് മാസ് സിനിമ എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു, മമ്മൂട്ടിയുടെ താരപദവി മാറ്റിവെച്ച് ഒരു കഥാപാത്രമായി മമ്മൂട്ടി 2 വർഷത്തിനുള്ളിൽ മാറിയ, 2 വർഷത്തിനിടയ്ക്ക് മാറിയ ഒരു സിനിമ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ എല്ലാവരും പോയി കാണും എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, ഇത് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം. എങ്കിലും എൻ്റെ അഭിപ്രായം ലോകത്തോട് വിളിച്ചു പറയണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് ഈ ഒരു ശ്രമം. വേറെ വിശേഷമൊന്നും ഇല്ലാതെ സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത സിനിമ കണ്ടിട്ടും ഇതുപോലെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. അതിന് പെൻഷൻ, വികലാംഗ പെൻഷൻ എൻ്റെ കയ്യിലേക്ക് വരട്ടെ. അപ്പോൾ എന്നാലേ എനിക്ക് വണ്ടി വിളിച്ച് കാണാൻ പോകാൻ പറ്റത്തുള്ളൂ. 9 സിനിമ കാണാൻ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ 6 സിനിമ കാണാൻ ആഗ്രഹിച്ചാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് എനിക്ക്, നിങ്ങളാ സാമ്പത്തിക സ്ഥിതി വെച്ച് എനിക്ക് മാക്സിമം അങ്ങേറ്റം പോയാൽ 6 സിനിമ കാണാൻ ആഗ്രഹിച്ചാൽ 1 സിനിമയാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് കാണാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി
എന്നിട്ടും എനിക്ക് സിനിമ എന്ന ലോകത്തെ അല്ലെങ്കിൽ സിനിമ എന്ന മാധ്യമത്തെ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ബ്യൂട്ടിഫുൾ എന്ന സിനിമ കഴിഞ്ഞ പിന്നെ ഉള്ള ഭയങ്കരമായ ആഗ്രഹമാണ്. ആ സിനിമയാണ് ബ്യൂട്ടിഫുൾ, നമ്മുടെ ജയസൂര്യ തളർന്നു പോകുന്ന അനൂപ് മേനോൻ നോക്കാൻ വരുന്ന കഥാപാത്രമുള്ള സിനിമ. ആ സിനിമയാണ് എന്നെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, വളരെ വളരെ സന്തോഷം, അത്രയധികം എന്നെ സന്തോഷിപ്പിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് മാസപടമല്ലാത്തതുകൊണ്ടായിരിക്കാം, അത്രയൊരു തള്ളിക്കയറ്റമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം എഴുതിയും പറഞ്ഞും വെക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം നല്ല സിനിമകളും നല്ല തിരക്കഥകളും ഇവിടെ കാണാതെ മനുഷ്യർ പോകുന്നു എന്നുള്ള സങ്കടവും കൂടിയുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു 2018 നേർന്നുകൊണ്ട് അധികം ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത, ഇപ്പോൾ ഒരു മാസം കടന്നു പോകാൻ നാളെയാകുമ്പോൾ 1-ാം തീയതി ആകും. അപ്പോൾ ഒരു മാസം കടന്നു പോകുന്നു, ബാക്കി 11 മാസം സന്തോഷമായിരിക്കാൻ എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം നെഞ്ചു ഭാരതം ഇപ്പോൾ കേട്ട പാട്ടിൻ്റെ പാട്ടുള്ള സിനിമയെക്കുറിച്ച് പറയാനാണ് എൻ്റെ ശ്രമം. മമ്മൂട്ടി നായകനായി ഒട്ടനവധി മറ്റ് കഥാപാത്രങ്ങളുള്ള സ്ട്രീറ്റ് ലൈറ്റ് എന്ന ശ്യാം ദത്ത് സൈനുദ്ദീൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ച് പറയാനാണ് എൻ്റെ ശ്രമം. മമ്മൂട്ടി എന്ന നടൻ ഒരു 2 വർഷം, ഇക്കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം ചെയ്ത പടങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ച സിനിമകളിൽ ഭൂരിഭാഗവും മമ്മൂട്ടിയുടെ സൗന്ദര്യവും മമ്മൂട്ടിയുടെ സ്റ്റൈലും കാട്ടാനാണ് തിരക്കഥാകൃത്തുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരക്കഥയിൽ മമ്മൂട്ടി 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം വീണ്ടും അഭിനയിച്ചിരിക്കുന്നു എന്ന് വളരെ സന്തോഷപൂർവം ഞാൻ പറയുന്നു. ഇതെന്തുകൊണ്ട് നേരത്തെ ഉള്ള പടങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ചില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്ത് തന്നെയായാലും ഇത് ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്നൊരു സിനിമ അത്ര മഹത്തായ ഒരു സിനിമയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ മമ്മൂട്ടി ഈ 2 വർഷത്തിനുള്ളിൽ 2 വർഷത്തിന് മുമ്പ് ചെയ്ത പടവും അല്ലെങ്കിൽ ഈ 1 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളിൽ വെച്ച് തിരക്കഥയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള അതനുസരിച്ച് മിനിറ്റുകളും മണിക്കൂറുകളും അല്ലെങ്കിൽ മിനിറ്റുകളും സെക്കൻഡുകളും തള്ളി നീക്കുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടി. അതിൽ ഒരു കഥാപാത്രം ആകാൻ ശ്രമിച്ചിട്ടുണ്ട്, ആയിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടി എന്നൊരു താരരാജാവിനെ അതിൽ കണ്ടില്ല. മമ്മൂട്ടി എന്ന ആളിൻ്റെ മാസ് പ്രകടനങ്ങൾക്ക് അപ്പുറം ഒരു നല്ല അഭിനേതാവിനെ കാണാൻ പറ്റിയതിൽ വളരെ 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 സന്തോഷമുണ്ട്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് നടക്കാൻ വയ്യാത്ത ആളാണ്. ഞാനിവിടുന്ന് കോട്ടയം ആനന്ദിലാണ് സിനിമ കാണാൻ പോയത്. എൻ്റെ നാട്ടിലുള്ള തിയേറ്ററുകളിൽ 3-ാം നിലയിലായിരുന്നു സിനിമ, അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ 3-ാം നിലയിലായതുകൊണ്ട് ഞാൻ കോട്ടയം ആനന്ദിൽ പോയി കണ്ടു.
അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും അതിനകത്ത് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സിനിമ, തിരക്കഥ ഉള്ള ഒരു സിനിമ. തിരക്കഥ എങ്ങനെയാണോ അങ്ങനെ പടച്ചു വച്ചിരിക്കുന്ന ഒരു സിനിമ. ശാംദത്ത് സൈനുദ്ദീൻ എന്ന സംവിധായകന് ഇനിയും കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ കിട്ടട്ടെ. അല്ലെങ്കിൽ അത്തരത്തിലും അദ്ദേഹം ഒരു ക്യാമറമാനാണ്, കുഞ്ഞാട് അല്ലെങ്കിൽ പ്രജാപതി തുടങ്ങിയ സിനിമയുടെ ക്യാമറമാനാണ്. നിരവധി സിനിമകൾ വേറെയുണ്ട്, റിതു, ആർട്ടിസ്റ്റ് മുതലായ സിനിമകളുടെ ക്യാമറമാനാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും 3 പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം അനിയൻ വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറമാനായിട്ട്, സ്വന്തം പിതാവ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ റോളിൽ, ഒരു നിഷ്കളങ്കമായ കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരുടെ അവസ്ഥകൾ, ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥകൾ കാണിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ട്രെയിലറും മറ്റുള്ളതൊന്നും കണ്ട ചിലപ്പോൾ കാണൂല, പക്ഷെ നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ അത് സാധാരണക്കാരുടെ ഒരു സിനിമയാണ് തോന്നുന്നത്. ഈ ട്രെയിലറൊക്കെ കാണുമ്പോൾ അവർക്ക് തീവ്രവാദവും കണ്ടുപിടുത്തവും പോലീസ് അന്വേഷണവും അല്ലെങ്കിൽ വെടിയും അടിയും കുത്തും കൊലപാതകവും ഒക്കെ ആണെന്ന് തോന്നും. പക്ഷേ അതൊന്നുമല്ല, അതൊരു അത് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റില്ല, അതുകൊണ്ട് സിനിമ കാണുന്നതിൻ്റെ ത്രില്ല് പോവും. ഒന്ന് ഞാൻ പറയാം, ഈ സിനിമ പൈസ കൊടുത്ത് നമ്മൾ കണ്ടാൽ നമുക്ക് ബോറടിക്കത്തില്ല, ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്നു എന്ന് നമ്മുടെ കൂടെ വന്നവരോ അല്ലെങ്കിൽ നമ്മളോ പറയില്ല. അതാണ് ശാംദത്ത് സൈനുദ്ദീൻ്റെ ഒരു കലാവിരുത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഉണ്ടോ എന്ന്, ഞാൻ പറഞ്ഞ അത്രത്തോളം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടാലേ അനുഭവിക്കറിയാൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ എനിക്ക് തോന്നിയതാകാം, ഏതായാലും എനിക്ക് പറയാൻ തുറന്ന് പറയാൻ തോന്നിയത് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു അത്ഭുതമുള്ളത്, ജീവനില്ലാത്ത 2 വസ്തുക്കളാണ് കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ഉള്ള ഒരു അത്ഭുതം നമ്മുടെ സിനിമ ലോകത്ത്, മലയാള സിനിമ ലോകത്ത്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ജീവനില്ലാത്ത, മനുഷ്യരല്ലാത്ത 2 വസ്തുക്കളാണ് കഥാഗതിയെ ഒരു കുറേ നേരം, ഒരു 1.5 മണിക്കൂറോളം മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ഒരു ഭയങ്കരമായ, അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് സിനിമ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു. കാരണം ശാന്തത്ത് വന്നിട്ട് ഏതാണ്ട് ഈ സിനിമ ലോകത്ത് വന്നിട്ട് ഏതാണ്ട് 15 വർഷത്തെ മേളിലായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് സംവിധാനം എന്ന കല. അതിന് ഇത്രയും കാലം അദ്ദേഹം കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രമങ്ങളും ഇതിൽ കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ശ്രമങ്ങൾ ബാക്കിയുള്ള സിനിമകളിൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അന്ന് എനിക്ക് ആവതുള്ള കാലമാണെങ്കിൽ എനിക്ക് വലിയ അടിപ്പെട്ടില്ലെങ്കിൽ എന്നെ ഒരു സുഹൃത്ത് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. വീൽചെയറിലാണ് ഇരുന്ന് സിനിമ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് പോകാൻ ആളുണ്ടെങ്കിൽ ശാംദത്ത് എടുക്കുന്ന സിനിമകൾ, സിനിമ ഇനി എടുക്കുന്ന സിനിമകൾ എനിക്ക് പോയി കാണണമെന്ന് ഭയങ്കരമായി ആഗ്രഹമുണ്ട്. അതിന് സാധിക്കുമോ എന്നറിയില്ല. എന്തായാലും വളരെ ഈ 2 വർഷത്തിനുള്ളിൽ മമ്മൂട്ടിയുടെ ഇടയ്ക്ക് വന്ന സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വളരെ ഒരു നമ്മളെ ആസ്വദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ദുഃഖം അവിടെ ഇവിടെയൊക്കെ തരുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഏറെ സന്തോഷം തരുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു കൊച്ചു സിനിമയാണ്. വലിയ സിനിമ മമ്മൂട്ടി ആയതുകൊണ്ട് മാസ് സിനിമ എന്നൊന്നും
നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു, മമ്മൂട്ടിയുടെ താരപദവി മാറ്റിവെച്ചു, ഒരു കഥാപാത്രമായി മമ്മൂട്ടി രണ്ട് വർഷത്തിനുള്ളിൽ മാറിയ, രണ്ട് വർഷത്തിനിടയ്ക്ക് മാറിയ ഒരു സിനിമ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ എല്ലാവരും പോയി കാണും എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, ഇത് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം, എങ്കിലും എൻ്റെ അഭിപ്രായം ലോകത്തോട് വിളിച്ചു പറയണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് ഈ ഒരു ശ്രമം. വേറെ വിശേഷമൊന്നുമില്ലാതെ സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത സിനിമ കണ്ടിട്ടും ഇതുപോലെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ദൈവം തമ്പനാൻ സഹായിക്കട്ടെ. അതിന് പെൻഷൻ, വികലാംഗ പെൻഷൻ എൻ്റെ കയ്യിലേക്ക് വരട്ടെ. അപ്പോൾ എന്നാലേ എനിക്ക് വണ്ടി വിളിച്ച് കാണാൻ പോകാൻ പറ്റത്തുള്ളൂ. ഒരു 9 സിനിമ കാണാൻ ആഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ ഒരു 6 സിനിമ കാണാൻ ആഗ്രഹിച്ചാൽ, എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് എനിക്ക്, നിങ്ങളെ സാമ്പത്തിക സ്ഥിതി വെച്ച് എനിക്ക് മാക്സിമം അങ്ങേറ്റം പോയാൽ 6 സിനിമ കാണാൻ ആഗ്രഹിച്ചാൽ ഒരു സിനിമയാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് കാണാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി. എന്നിട്ടും എനിക്ക് സിനിമ എന്ന ലോകത്തെ, അല്ലെങ്കിൽ സിനിമ എന്ന മാധ്യമത്തെ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന്, ബ്യൂട്ടിഫുൾ എന്ന സിനിമ കഴിഞ്ഞ് പിന്നെ ഉള്ള ഭയങ്കരമായ ആഗ്രഹമാണ്. ആ സിനിമയാണ് ബ്യൂട്ടിഫുൾ, നമ്മുടെ ജയസൂര്യ തളർന്നു പോകുന്ന, അനൂപ് മേനോൻ നോക്കാൻ വരുന്ന കഥാപാത്രമുള്ള സിനിമ. ആ സിനിമയാണ് എന്നെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, വളരെ വളരെ സന്തോഷം, അത്രയധികം എന്നെ സന്തോഷിപ്പിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് മാസപടമല്ലാത്തതുകൊണ്ടായിരിക്കാം, അത്രയൊരു തള്ളിക്കയറ്റമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം എഴുതിയും പറഞ്ഞും വെക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം നല്ല സിനിമകളും നല്ല തിരക്കഥകളും ഇവിടെ കാണാതെ മനുഷ്യർ പോകുന്നു എന്നുള്ള സങ്കടവും കൂടിയുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു 2018 നേർന്നുകൊണ്ട്, അധികം ദുഃഖങ്ങളൊന്നുമില്ലാത്ത, ഇപ്പോൾ ഒരു മാസം കടന്നു പോകാൻ, നാളെയാകുമ്പോൾ 1-ാം തീയതി ആകും. അപ്പോൾ ഒരു മാസം കടന്നു പോകുന്നു, ബാക്കി 11 മാസം സന്തോഷമായിരിക്കാൻ എല്ലാവർക്കും നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം നെഞ്ചു ഭാരതം.